ആര്യസ് കോപ്പൈൻസ്. അപ്പൊ ആര്യസ് കോപ്പൈൻസിൽ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. കാരണം നമ്മുടെ ചാനലില് ആദ്യത്തെ DSLR വീഡിയോയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്റെ ഇയർ റിംഗ്സ് കളക്ഷൻ. അപ്പൊ എന്റെ ഇയർ റിംഗ്സ് കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഒരു പാടുണ്ട്. നിങ്ങൾ കണ്ട് എന്തായാലും നിങ്ങളുടെ എന്താണ് ഞെട്ടിത്തെറിച്ചൊക്കെ നിൽക്കുന്നത് ഉറപ്പാണ്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡ്രാസ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു അടിപൊളി യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഈ ചാനലിനകത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ ആൽബം സോങ്സും കവർ സോങ്സും ഒക്കെയാണ് കേട്ടോ. അടിപൊളി പാട്ടുകളാണ്, എല്ലാം സൂപ്പറാണ്. അപ്പം ഇതിനകത്ത് റീസെന്റ് ആയിട്ട് വന്നത് വരാഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം സോങ്ങിന്റെ ട്രെയിലറാണ് ഈ ആൽബം സോങ് പാടിയിരിക്കുന്നത്. ശങ്കർ മഹാദേവൻ സാറാണ്. അപ്പൊ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എത്ര അടിപൊളി ആയിരിക്കുന്നുള്ളത്. അപ്പൊ ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ആ പാട്ട് അയ്യോ എപ്പോ വരും എന്ന് തോന്നും. കിട്ടിയില്ല സിനിമാറ്റോഗ്രഫിയും നല്ല അടിപൊളി സംവിധാനവും പ്രൊഡക്ഷൻ എല്ലാം പൊളിയാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഇത് നമ്മുടെ അക്കി ചേട്ടന്റെ ചാനലാണ്. അക്കി ചേട്ടൻ എന്ന് പറയുമ്പോൾ അഖിൽ ചേട്ടൻ, അതായത് നമ്മുടെ കൗമുദിയിലെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ചേട്ടൻ്റെ ചാനലാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് തമിഴ് കവർ സോങ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ചാനലൊക്കെ നമ്മൾ ഇങ്ങനെ ഉയരത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾ ലിങ്ക് ചെക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും, ലിങ്ക് ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ചാബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നല്ല അടിപൊളി കമ്മലും വളയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്താണല്ലോ നമുക്ക് ഇനി ഇതുപോലെയൊക്കെ ഒരുങ്ങി ഒന്ന് പുറത്തൊരു കല്യാണത്തിനൊക്കെ പോകാൻ പറ്റുക, അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഞാൻ കിട്ടിയ ചാൻസിന് നല്ല അടിപൊളി കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കമ്മലും എൻ്റെ ഇഷ്ടപ്പെട്ട കമ്മലും. പക്ഷേ ഈ കമ്മൽ ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം ഒരു വർഷമാവും. കാരണം ഇതൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും പുറത്തിട്ടുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ സംസാരിച്ചു, അപ്പോൾ ഇനി സംസാരമൊന്നുമില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. My heart is in Havana, ooh, nah, nah. ഇയർ റിംഗ്സ് കളക്ഷൻ. അപ്പോൾ ഇതെല്ലാം പൈസ കൊടുത്ത് മേടിച്ചതും ഗിഫ്റ്റ് കിട്ടിയതുമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനും ചേച്ചി അവർ തരുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടിരിക്കുന്നത് സിൽവർ ജ്വല്ലറീസാണ്. പിന്നെ താഴെ കുറച്ച് ഹൂപ്പ് ഇയർ റിംഗ്സ് ഉണ്ട്, നടുക്ക് നല്ല ഗോൾഡൻ ഇയർ റിംഗ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് റൈറ്റ് മോസ്റ്റ് സൈഡിലാണ് ഞാൻ ഈ പറഞ്ഞ കുറച്ച് വെസ്റ്റേൺ വെയറിലിടുന്ന അതുപോലത്തെ ഗിഫ്റ്റ് കിട്ടിയ ഗൾഫ് കമ്മലുകളൊക്കെയാണ് റൈറ്റ് സൈഡിലിരിക്കുന്നത്. ഓക്കെ, പക്ഷെ പക്ക അങ്ങനൊന്നും അല്ല, കാരണം അവസാനം വെച്ച് വെച്ചാൽ എനിക്ക് പ്രാന്തായി പോയി. പിന്നെ കൈ കിട്ടിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ എടുത്ത് വെച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി ഡീറ്റെയിലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ചില ചില ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഭയങ്കര കമ്മൽ പ്രാന്തിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മലുകൾ. പക്ഷേ ഒരു കാര്യമുണ്ട്, കമ്മലുകൾ ഞാൻ അതുപോലെ സൂക്ഷിക്കുകയും ചെയ്യും. എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള കമ്മൽ കളക്ഷനാണ്. എനിക്ക് ഗോൾഡ് കമ്മലിടുന്ന ഇഷ്ടേ അല്ല, അതുകൊണ്ട് ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനത്തെ കമ്മലുകളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അവിടം തൊട്ടേ ഉള്ള കളക്ഷനാണ്. അതും കൂടി നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. എനിക്കറിയാം ഒരുപാട് പെമ്പിളർ കമ്മലിടും കൊണ്ട് കളയും അങ്ങനെയൊക്കെയാണ്, പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ പണ്ട് തൊട്ടേ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പിന്നെ ഈ കമ്മലുകളൊക്കെ എനിക്ക് എന്താണ്, ഞാൻ ഫംഗ്ഷൻസിന് പ്രോഗ്രാംസിനൊക്കെ ഇടും, ആങ്കറിങ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ആവശ്യമുള്ള സാധനം കൂടിയാണ് കമ്മൽ മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതുണ്ട്, അതായത് ചില കമ്മലുകൾ. ഷേബ ചേച്ചി ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, ഷെബിൻ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ അൻചേട്ടൻ ഗിഫ്റ്റ് ചെയ്തത്, പിന്നെ അതെ ഈ ജുംകയൊക്കെ രാമചന്ദ്രൻ എന്ന് മേടിക്കുന്നതാണ് കേട്ടോ. പിന്നെ കിങ്ങണി ചേച്ചി ഗിഫ്റ്റ് ചെയ്തത് അങ്ങനെ കുറേ ഉണ്ട്, റോഷൻ ചേച്ചി ഗിഫ്റ്റ് ചെയ്തത് അങ്ങനെയൊക്കെ ഉണ്ട്. അതെ ഇത് കണ്ണൂരിൽ നിന്ന് മേടിച്ച കമ്മലാണ്. ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്ന എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള മാത്രമേ മേടിക്കാറുള്ളൂ. ഇതൊക്കെ കിങ്ങണി ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ അമ്മ ഇതാണ് എനിക്കൊന്ന് ഏറ്റവും വില കൂടിയതും ഏറ്റവും വലുതുമായിട്ടുള്ള എൻ്റെയിലുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മൽ. ഇതൊക്കെ കുറച്ച് ഗോൾഡ് ജ്വല്ലറീസ് ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യാറ്. ഞാൻ പറഞ്ഞ നല്ല അഫോർഡബിളും കൂടിയിട്ടാണ്. പിന്നെ ഈ സൈഡിലിരിക്കുന്ന എല്ലാം ഗൾഫിൽ നിന്ന് ചേട്ടനും ചേച്ചിയും എന്താ ഇതെല്ലാം ചേട്ടനും ചേച്ചിയൊക്കെ എനിക്ക് കൊണ്ടുതരുന്നതാണ്. പിന്നെ ഇത് ഒരു റോക്കറ്റ് ജുമുക്കിയാണ്, കണ്ണൂരിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്, റീസണബിൾ ആണ്. എന്നാലും അത്യാവശ്യം എൻ്റെ ഉള്ളതിൽ റേറ്റുള്ളത്. ഇതൊക്കെ എനിക്ക് വർഷ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. അയ്യോ അങ്ങനെ കുറേ കമ്മലുണ്ട്, കുറേ ഓർമ്മകളാണ് എനിക്ക് ഓരോ കമ്മലുകളൊക്കെ കാണുമ്പോൾ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കമ്മലാണ്, അഫോർഡബിൾ ആണ്, 100 something രൂപ എന്നുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ രാമചന്ദ്രൻ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിൾ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മേടിക്കുന്നത്, ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്നതൊക്കെ ഭയങ്കര, ഞാൻ ഇത്തിരി പിശുക്കും കൂടെ ആണ്. പിന്നെ ഇതൊക്കെ ഹൂപ്പ് ഇയർ റിംഗ്സ് ആണ്. ഹൂപ്പ് ഇയർ റിംഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇടാറുള്ളത്. മനസ്സിലായി, വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയൊക്കെ ഇടാറുള്ളത് അതൊക്കെയാണ്. പിന്നെ ഇത് ആ ഒരു വൈറ്റ് ഒരു പാഡ് പോലെ കാണുന്നതൊക്കെ ഗൾഫാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഞാൻ ഇട്ടിട്ട് അതുപോലെ സൂക്ഷിക്കുന്നതാണ്. പിന്നെ എനിക്ക് ചിത്ര ചേച്ചി ഗിഫ്റ്റ് ചെയ്ത ഒരു കമ്മലാണ് ആ ബ്ലൂ. പിന്നെ ഈ വൈറ്റ് ഇങ്ങനെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല, അതുപോലെ കാണുന്നത് ആക്ച്വലി സ്റ്റഡുകളാണ് കേട്ടോ, വൈറ്റ് സ്റ്റഡുകളാണ്. പക്ഷേ അത്
അത്ര ക്യാമറയിൽ നിൽക്കില്ല, മീൻസ് വൈറ്റിൽ വൈറ്റ് നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയർ റിങ്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റഡ്സ് ആണ്. ഞാൻ എനിക്കൊന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് സ്റ്റഡ് ഇട്ടത്, പിന്നെ ഇങ്ങോട്ട് ഇട്ടിട്ടേ ഇല്ല. സ്റ്റഡ് ഇതുപോലെ അതിനകത്താണെങ്കിൽ സൂക്ഷിക്കാറ്. പിന്നെ എൻ്റെ സെക്കൻഡ് സ്റ്റഡുകൾ, ഗോൾഡ് അല്ലാത്ത സെക്കൻഡ് സ്റ്റഡ്, അതൊക്കെ അതിനകത്തുണ്ട്. ഇതൊക്കെ ഗൾഫ് ഞാൻ പറയാം, ഇതൊക്കെ ഗൾഫാണ്. പിന്നെ എനിക്ക് മായച്ച് ഗിഫ്റ്റ് വന്ന കുറച്ച് കമ്മലുണ്ട്, അങ്ങനെ കുറച്ച് കമ്മലുകളുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും എൻ്റെ ഉള്ളത് ഗോൾഡ്, സാധാ നിങ്ങളുടെ ഉള്ള പോലത്തെ ഒക്കെ കമ്മലുകളാണ് കേട്ടോ. പിന്നെ ടാസൽ ഇയർ റിങ്സ് എനിക്ക് ഷേവ് ചെയ്ത് തന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാസൽ ഇയർ റിങ്സ്, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ അലി എക്സ്പ്രസ്സിൽ നിന്ന് മേടിച്ച ഒന്ന് രണ്ട് കമ്മലുണ്ട് കേട്ടോ ഇവിടുന്ന്, അത് നല്ല അഫോർഡബിൾ ആയിട്ടേ മേടിച്ചാണ്. പിന്നെ ജുംകാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ജുംകാസ്. ഇപ്പം സിൽവർ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഇതെല്ലാം സിൽവർ ജ്വല്ലറീസ് ആണ്. ഇതൊക്കെ അഫ്ഗാനി ജ്വല്ലറി ഒക്കെ ഉണ്ട് അതിനകത്ത്. അതൊക്കെ ഞാൻ നമ്മുടെ എന്താണ് നമ്മുടെ പാളയത്ത്, സബലത്ത്, അവിടെയൊക്കെ തമിഴത്ത് ചേച്ചി വരില്ലേ, അവിടെ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഡീറ്റെയിൽസ്, ഇനി നിങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടോളൂ. കുറച്ച് കമ്മലുകൾ ശ്രീദേവി ചേച്ചി ഗിഫ്റ്റ് ചെയ്തതുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ദിവ്യാൻ്റെ ഗിഫ്റ്റ് ചെയ്ത കുറച്ച് കമ്മലുകളുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിൽ കമ്മലുകളോ കമ്മലുകളെന്നല്ല എന്ത് സാധനമായാലും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, പിന്നെ എനിക്ക് ചേട്ടനൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന ചില കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തുറക്ക പോലും പാക്കറ്റോട്, അതായത് കണ്ടോ കുറച്ചൊക്കെ അത് പാക്കറ്റോട് ഇരിപ്പുണ്ട്, എനിക്ക് തുറക്കാൻ പോലും തോന്നൂല. അപ്പം അങ്ങനെ സൂക്ഷിക്കുന്നൊരു കാര്യം എനിക്ക് പ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കും എന്ന് എനിക്ക് അറിയാം, പക്ഷേ ഞാൻ അത്രയും സൂക്ഷിക്കുന്നതുകൊണ്ട് വീട്ടുകാരും എനിക്ക് മേടിച്ചു തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ബോധോദയം ഉണ്ടായാൽ എനിക്ക് സന്തോഷം. കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാനത് ഒരു വ്ളോഗിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, എൻ്റെ ഈ കളക്ഷനിൽ യുണീക്ക് ആയിട്ടുള്ള നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് കമ്മലുകളൊന്നുമില്ല, എല്ലാം കോമൺ ആയിട്ടുള്ള കമ്മലുകളാണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ യുണീക്ക് ആയിട്ടുള്ളതാണ് എനിക്കത് കിട്ടിയേ പറ്റും, അങ്ങനെയൊന്നും എനിക്കില്ല സത്യത്തിൽ. അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മിക്കതും ഗോൾഡ്, സിൽവർ അങ്ങനത്തെ പ്ലെയിൻ കളേഴ്സ് ആയിരിക്കും, അതാകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെയാണെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാണ് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ DSLR-ൽ എടുത്താണ്. അപ്പോൾ എടുത്തത് നമ്മുടെ വേറെ ആരുമല്ല, തമ്പി കുട്ടിയാണ്. അപ്പോൾ തമ്പി കിരൺ ഫോട്ടോഗ്രാഫി, വലിയ പുള്ളിയാണ്, സിനിമാക്കാരുടെയൊക്കെ ഫോട്ടോസ് എടുക്കുള്ളൂ, പിന്നെ നമ്മളെ പുള്ളിലവരുടെയും എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ഫോട്ടോസൊക്കെ എനിക്ക് എടുത്തു തന്നെ കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അവൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അടിപൊളി ഫോട്ടോ എന്താണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഫാഷൻ ഫോട്ടോഗ്രാഫി എല്ലാം അവൻ എടുക്കും കേട്ടോ. അപ്പോൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് അവൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഓൾവേസ് അവൈലബിൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. ഓരോ അവതാരവും ഓരോ ലക്ഷ്യം, ഈ കലിയിലും അവളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭഗവാൻ കൈനീട്ടാതിരിക്കും. സീതാംബരം. സീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോ. ആനന്ദ രാക്ഷസന് എന്റെ പ്രവൃത്തികളെ വിലങ്ങിടാനും കഴിയില്ല, ഞാൻ അവസാനിക്കുന്നു. My heart is in heaven.